ചേട്ടാ ചപ്പത്തിന് ഒരുങ്ങിയും ചെയ്തോ? അമ്മായനോട് പറയട്ടെ. ഇമ്മാ ഇമ്മാ, നിങ്ങൾ എത്തെടുക്ക. സമ്മതിച്ചാവലേക്ക, രണ്ടാം പെരുന്നാൾക്ക് പോയിക്കോടിന്നൊക്കെ പറഞ്ഞിക്കണ. എത്തിനാടങ്ങനെ വിളിച്ചാർക്കണത്? ഞാൻ അപ്പുറത്തുണ്ട്. എത്തേ കുഞ്ഞിമോനെ, ഓളെ പേരിക്കോണോ? അയിന് പോളോട് പറയാ പോണ്ടാന്ന് പറഞ്ഞിക്കണേ. അപ്പൊ നിങ്ങളല്ലേ മോളോട് പറഞ്ഞ രണ്ടാം പെരുന്നാൾക്കോളെ കൂടിയേക്ക് പോയിക്കോണ്ടിന്ന്? ഇപ്പൊ നാളെ പോയതിന്ന് പറയണ നിങ്ങള്? അപ്പത്തിന് ഓളെ അനക്കത് കൊളത്തി തന്നോ? അല്ല കുഞ്ഞോളെ, അന്നോട് ഞാൻ എത്താ പറഞ്ഞിക്കണത്, ഒരാണ്ടർദിക്ക് ഒരു രണ്ട് പെൺകുട്ടികളെ ഈ പെരേക്ക് കേറി വരാണ്ട്, പെരയത്തെ കാര്യങ്ങളൊക്കെ ആക്കിയേക്കേണ്ടത് പെണ്ണുങ്ങളാണ്. എന്നിട്ട് ഇഞ്ചി ഇവിടുന്ന് പോയാൽ ശരിയാവും. ഞാൻ കണക്കാക്കി കണ്ട്, ഇഞ്ചെ കുട്ടികള് വരുന്നത് തന്നെ ഒപ്പം കൂടി ഒന്ന് പാർക്കാനും രണ്ടെട്ട് ചോറ് ഒപ്പം കുത്തുന്ന സന്തോഷത്തോടെ ഒന്ന് തിന്നാനും കൂടിയാണ്. എന്നിട്ട് ഇഞ്ചി ഇവിടുന്ന് പോയാൽ അത് ശരിയാവൂല. ഏതായാലും ഇന്നത്തും കൂടി കഴിഞ്ഞിട്ട് അനക്കാട് പോകാം. അപ്പൊ ഇമ്മ ഒരാണ്ടർദി ആ ഓൾക്കോളെ കൂടിക്ക് പോണ്ടേ? ഇവിടെ രണ്ട് മക്കള് വരാണ്ട് ഓൾക്കോളെ കൂടിക്ക് പോകാൻ പറ്റുമോ? ഓല് വന്നപ്പോഴൊന്നും പോരല്ലോ. ഓള് രണ്ടു ദിവസം നിങ്ങളുടെ അപ്പൊ തന്നെ വരൂലേ? പിന്നെന്താ പൊട്ടച്ച, നിങ്ങൾ രണ്ടാളെ ഇഷ്ടം പോലെ കാട്ടിക്കോളി. ഇച്ച പറയാളെ ഞാൻ പറഞ്ഞിക്കണേ. അല്ല ഇജ്ജ് എന്നിട്ട് ഓളോടെ പോയി കണ്ട് പാർക്കാണ് പെണ്ണുങ്ങളോടെ? എന്താ സ്വന്തം പെണ്ണുങ്ങളെ കൂടി പോയി പാർത്താത്ത ഉണ്ടാകാ? ഇമ്മ ആഴ്ചയിലാഴ്ചയില് പോകുമ്പോ ഇപ്പൊ ഉണ്ടായല്ലോ. അപ്പൊ അതെത്രയാ പോണത്? അതിപ്പോ നിങ്ങള് മക്കള് നാലെണ്ണത്തിനെയും കൂട്ടിക്കാണ് ഞാൻ ചെ പെരീക്കൊന്ന് പോയാല് ഈ ബാപ്പാൻ ആരാ നോക്ക? അതിനൊരു മുറുക്ക് വെള്ളം കൊടുക്കാൻ ഈ പെരിയിൽ ആരെങ്കിലും ഉണ്ടോ? എന്നേക്കാണ് അന്റെ കഥ? അനക്ക് എത്തിന്റെ കുറവാ ഇവിടെ ഉള്ളത്? അനക്ക് അതൊന്നും അല്ല, അനക്ക് ടൂറടിച്ച് നടക്കണം. അതിനാണ് ഇവിടുന്ന് പായണത്. അല്ലാതെ പെങ്ങന്മാര് വരിക, അയറ്റള് വരുമ്പോ അയറ്റളപ്പ ഒന്ന് കൂടി പാർക്കണമെന്നോ അയറ്റള മുഖത്തേക്ക് ഒന്ന് നോക്കണമെന്നോ ആ കൂട്ടൊന്നും അനക്കില്ല. അല്ലെങ്കിൽ കടാ ഒരാണ്ടർദി ആയിട്ട് ഞാൻ പറയാതെ അയറ്റള ഒന്ന് വിളിച്ച് അയറ്റടുത്തേക്ക് ഒന്ന് ചെല്ലുക ചെയ്തിക്കണോ? അയറ്റ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് സങ്കടം പറയേ ഇന്നലെയൊക്കെ. അപ്പോഴും അനക്ക് പെണ്ണുങ്ങളോടെ പോയി പാർക്കണം. ഇതിപ്പോ പുതിയ ഒരു പെരുന്നാളൊന്നല്ലല്ലോ ഇങ്ങക്ക് വരുന്നത്. ഇത് അഞ്ചാമത്തെ ആയിക്കണേ. ഇനി ഇപ്പൊ അത്രയൊക്കെ മതി. ഇപ്പൊ അങ്ങന്മാര് വന്നിട്ട് അയറ്റളപ്പ ഒന്ന് പാർത്തിട്ട് പോയാൽ മതി. അയറ്റള ഇറങ്ങാറാക്കാൻ പറ്റൂല. കുഞ്ഞോളെ, അനക്ക് വിരുന്ന് വന്നിട്ട് ഇജ്ജ് പോയിക്കോ. ഇമ്മാന്റെ സമ്മതം ചോദിച്ചാ നിക്കണ്ട. ഇമ്മാന്റെ സമ്മതം ചോദിച്ചാ ഇതൊക്കെ തന്നെ ഉണ്ടാക്ക. അല്ലാത്ത കഷ്ടം തന്നെ. കുഞ്ഞോളെ, അല്ല ഇച്ചത്തെ പോകാൻ നോക്കണില്ലേ? അപ്പൊ ഞാൻ എടുക്കൂല, നിങ്ങളോട് പോയിക്കോളി. അതിന് ഇജ്ജ് എന്തിനാ കുഞ്ഞോളെ ഇന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനോട് പോണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ എത്തായാലും ഞാൻ വരുന്നില്ല, എന്നാ പോരെ. ആരാപ്പത് കുഞ്ഞോളെ ഫോണാണല്ലോ. ഓളെ പെരീന്നാണ്. ഹലോ, ഓളെ അപ്പുറത്തെ എവിടെയാണ്? എത്തോ പണിയെടുത്തോണ്ട് നിക്ക. അത് ശരി. കുഞ്ഞോളെ, എടി എന്റെ പെരീന്നാ വിളിച്ചണേ. കാണാല്ലായിട്ട് വിളിച്ചേക്കാരോ?
എവിടെ നോക്കട്ടെ ഇമ്മേക്കാരൻ. ആ അജ്ജിനിപ്പൊ മണ്ടി പാഞ്ഞു മരുന്നും വേണ്ട, ഓരോടുള്ള സമാധാനം ഞാൻ പറഞ്ഞിക്കണേ. എന്നാ പോണ്, എന്റെ ഇമ്മാനോട് ഞാൻ പറഞ്ഞിക്കണേ ഇമ്മുട്ടിയും കുഞ്ഞുമാളോട് മന്ന് പോട്ടെ, എന്നിട്ട് ഓലോട് പറഞ്ഞയക്കാന്ന്. അപ്പൊ ഒരു കുഴപ്പമല്ല ഓൽക്ക്. ആ ശരി എന്ന് അഞ്ഞോട് പറഞ്ഞിക്കണേ. പിന്നെ എനിക്ക് ഇപ്പൊ എത്ര ബേജാറ്, എന്റെ കുട്ടികൾ ഇപ്പൊ ഒന്ന് വന്നാൽ ഇപ്പൊ ഇനി വലിയക്കെ കാരോ അടുത്ത വരവ്, അല്ലാതെ ഇപ്പൊ അതിന്റെ ഇറക്കും തൽക്കും നൈറ്റ് ഒന്ന് വന്ന് കയറി പോകൂല. അല്ലിക്ക, ഞാൻ അറിയാണ്ട് ചോദിച്ചാണ്, ഇമ്മാക്ക് ദേഹത്തിന്റെ അസുഖാണ്. ഒരു പരിപാടി പെരുന്നാൾ വന്നിക്കണെങ്കിൽ ഏത് പെണ്ണുങ്ങളെ സ്വന്തം പേരിക്ക് പോകാത്തത്? പങ്ങന്മാര് വരുന്നുണ്ട് നേരിട്ട് ചിഞ്ഞ പേരിക്ക് പോണ്ടേ. ഇവിടെ ഇമ്മ ഓരെ കാത്തുത്തരക്കുന്ന പോലെ അവിടെ ഇമ്മ ഞാൻ കാത്തുത്തരക്കുന്നുണ്ടാവൂലേ? അത് ആലോചിച്ചാ പോരെ, അതിനുള്ള പുതിയ കുടിങ്ങളെ ഇമ്മക്ക് ഇല്ലാതെ പോയല്ലോ. നിങ്ങൾ എന്തെങ്കിലും തീരുമാനം പറയും, ചുമ്മാനിപ്പാനും കാണാതെക്കാൻ പറ്റൂല. ഇന്നൊരു കാര്യം ചെയ്യും, അതിന്റെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ എപ്പതിനെ കൊണ്ടായി തരാം. എവിടുക്കാ നീ പോകാ പോകാ പറഞ്ഞോണ്ടിരിക്കണത്? എടാ കുട്ടിയൊക്കെ ഒന്ന് വിളിച്ചോക്കിയാ എന്റെ പോണെ. ഞാൻ വിളിച്ചിട്ടായിട്ട് ഒറ്റ ഒന്ന് പോണെടുക്കണില്ല. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ വജ്ജക്ക് കണ്ണു നട്ട് നോക്കിക്കാൻ തുടങ്ങിട്ട് ദിവസം എത്തരയിക്കണേ. ഒരാണ്ടെ അടുത്ത് വരുമ്പോ അവനാന്റെ കുട്ടികളൊന്നും ഒപ്പുണ്ടെങ്കിൽ എന്തോ ഒരു സുഖം മനസ്സിന് പറഞ്ഞിട്ട് പെത്താ കാട്ടണത്. ഫോൺ എടുക്കാതെ എവിടെ പോയി കുത്തിരക്കാണ് അവറപ്പേ? ഇജൊന്ന് വിളിച്ചു നോക്കിയ ഇമ്മ. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ സ്വന്തം മക്കൾ പേരേക്ക് വരാത്തതിന്റെ സങ്കടം? അതുപോലെ തന്നെയല്ലേ ഇമ്മ, ഇന്റെ ഇമ്മ ഇപ്പൊ അവിടെ കാത്തിരിക്കണുണ്ടാവൂലേ എന്താണ് മകള് വരാത്തതെന്ന് ഓർത്തിട്ട്. അതെത്തെ ഇമ്മ മനസ്സിലാക്കാത്തത്? ഇമ്മ ഇങ്ങനെ ഒരാണ്ടത് വരുമ്പോഴല്ലേ എല്ലാരും ഒത്തുകൂടിയിട്ട് ഒപ്പം, അത് വേറൊരു സന്തോഷമല്ലേ. ആങ്ങളാരും താത്താരും മനസ്സത്തികളും എല്ലാരും കൂടി ഒപ്പം കൂടി പാർക്കാൻ ഇച്ച ഉണ്ടാവില്ലേ ഒരാഗ്രഹം? പിന്നെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിട്ടിക്കണെങ്കിൽ സ്കൂള് മദ്രസ ഒന്ന് പൂട്ടുമ്പോ, അല്ലെങ്കിൽ ഇതേപോലെ പെരുന്നാള് അങ്ങനെ എന്തെങ്കിലും ഒരാണ്ടത് വരുമ്പോ മാത്രമല്ലേ നമ്മള് പേരേക്ക് പോകുള്ളൂ. അതിനുമ്മാരുപ്പാരും എത്ര സന്തോഷത്തോടെയും പെൺകുട്ടികളെ കാത്തു തീർക്കണത്. അതേ അവസ്ഥ തന്നെയല്ലേ ഇപ്പൊ ഇമ്മക്കും വന്നിക്കണത്. ഇങ്ങനെ ദിവസം മാത്രം വരുമ്പോഴല്ലേ ഇമ്മ? ഇത് സത്യത്തിൽ പല വീട്ടിലും നടക്കുന്ന ഒരു കാര്യമാണ്. ചില ഉമ്മമാർക്ക് അവർക്ക് അവരുടെ മക്കൾ എന്നുള്ള വിചാരം മാത്രമുള്ളൂ, മരുമക്കളെ കുറിച്ചൊന്നും അവർ ഓർക്കില്ല. കല്യാണം കഴിച്ചു വിട്ടാൽ നമ്മളെ മക്കൾ ആ വീട്ടിൽ എന്ത് അനുഭവിക്കുന്നു അത് തന്നെയാണ് നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളും അനുഭവിക്കുന്നത്. ഇതൊരു പക്ഷേ നമ്മളെ അമ്മമാര് മനസ്സിലാക്കിയാൽ നമ്മുടെ വീട്ടിൽ